ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവ് ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ മാവ് വെച്ചിട്ട് ഒരു വടയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു 5 മിനിറ്റൊക്കെ മതിയാവും, അത്രയ്ക്ക് ഈസിയാണ്. പിന്നെ ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അരിമാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദയും അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അരിമാവിന് ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 സവാളയുടെ പകുതി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 1 കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നെങ്കിൽ മുഴുവനായിട്ട് ഇടുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി, പൊടിച്ചെടുക്കണ്ട. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിത് ചേർക്കുമ്പം അപ്പത്തിൻ്റെ മാവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടെ അപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മുടെ 2 കൈയും ഒന്ന് നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഈ മാവിയിൽ നിന്ന് കുറേ ശേട്ട് എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ആ വടയുടെ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് വരും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ 2 ഭാഗം ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത വട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 സൈഡാകുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത വടകൾ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ പുറഭാഗമൊക്കെ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നല്ല ചൂടോടുകൂടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.